ഇനി വെറും രണ്ടു നാൾ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ബാക്കിയുള്ളത് ഫലം വരാൻ വിരലിലെണ്ണാവുന്ന കുറച്ചു ദിവസങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ് ഇതുവരെ ഇല്ലാത്ത പ്രതീക്ഷയിലാണ് പലതും നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇത്തവണ പക്ഷെ ജയം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഹരിയാനയിലും പഞ്ചാബിലും കിട്ടുന്ന സൂചനകളുടെ ആവേശത്തിലാണ് കോൺഗ്രസ് പാർട്ടി എൺപതിലധികം സീറ്റ് നേടുമെന്ന് ഉറപ്പാണെന്ന് പാർട്ടി നേതാക്കൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ടും രണ്ടു തവണയും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത കോൺഗ്രസ് ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് എൺപതിനും നൂറിനും ഇടയ്ക്ക് സീറ്റ് കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ കേരളത്തിലും കർണാടകയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലുമായി അൻപത് സീറ്റാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ഹരിയാനയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ അനുകൂലമാണെന്നും ആറോ ഏഴോ സീറ്റുകൾ പാർട്ടി നേടുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ ഒൻപത് സീറ്റുകൾ നേടിയ പഞ്ചാബിലും എ എ പി യേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിനായിരിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് രാജസ്ഥാൻ ബീഹാർ ദില്ലി യു മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് പഞ്ചാബിലെ നാല് മണ്ഡലങ്ങളിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായെത്തി പ്രാദേശിക നേതാക്കളെ കണ്ടു തുടക്കത്തിൽ അയോധ്യുണ്ടാക്കിയ ബി ജെ പി അനുകൂല അന്തരീക്ഷം മറികടന്നാണ് കോൺഗ്രസ് പ്രചാരണത്തിലേക്ക് തിരിച്ചെത്തിയത് ആദായ നികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വെല്ലുവിളി നേരിട്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രചരണത്തിന്റെ അജണ്ട ബി ജെ പിക്ക് വിട്ടു നൽകാതിരിക്കാൻ കഴിഞ്ഞു എന്ന കോൺഗ്രസ് വിലയിരുത്തൽ വിദഗ്ധരും സമ്മതിക്കുന്നുണ്ട് ഹരിയാനയിലും രാജസ്ഥാനിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടായാൽ കുറയുന്നത് ബി ജെ പിയുടെ സംഖ്യയാകും എന്തായാലും രണ്ടു മാസം മുൻപ് പലരും എഴുതി തള്ളിയ പാർട്ടി ഇന്ന് സാധ്യത ചർച്ചകളിലെങ്കിലും സജീവമായി നിൽക്കുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഭൂപിന്ദർ ഹൂഡയുടെ ഭാര്യ ആശാ ഹൂഡ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ജനങ്ങൾക്കിടയിൽ ബി ജെ പിയോട് അമർശമുണ്ടെന്നത് വ്യക്തമാണ് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള കർഷകർ ഡൽഹി അതിർത്തിയിൽ ഒന്നര കൊല്ലത്തോളം സമരം ഇരുന്നിരുന്നു ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് അവരും എന്നാൽ ഡൽഹിയിലെത്തി അധികാരികളുമായി സംസാരിക്കാൻ കർഷകരെ ബി ജെ പി ഭരണകൂടം അനുവദിച്ചില്ല ഹരിയാന സർക്കാരും കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരിൽ അധികവും ഈ കർഷകരാണ് സമരം അവസാനിച്ചപ്പോൾ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളും ബി ജെ പി സർക്കാർ പാലിച്ചില്ല കർഷകർ ഇതൊന്നും മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല കർഷകരുടെ ഈ അമർഷം ബി ജെ പി സർക്കാരിന്റെ തോൽവിയിലാകും കലാശിക്കുക എന്നവർ തുറന്നടിച്ചു സീറ്റുകളുടെ എണ്ണം പ്രവചിക്കുക സാധ്യമല്ലെങ്കിലും ഇക്കുറി ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പാർട്ടി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ബി ജെ പി സർക്കാരിനെ ഭരിക്കാൻ ഹരിയാനയിലെ ജനങ്ങൾ പത്ത് വർഷം നൽകിയിട്ടും ജനങ്ങളുടെ ഒരാവശ്യം പോലും നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല തൊഴിലില്ലായ്മ കാരണം സംസ്ഥാനത്തെ യുവാക്കൾ ഇരുട്ടിൽ തപ്പുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് ബി ജെ പി സർക്കാരിന് സാധിച്ചില്ല കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികളൊന്നും ബി ജെ പി കൈക്കൊണ്ടില്ല ക്രമസമാധാന പ്രശ്നങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും വർദ്ധിച്ചു സർക്കാരിനോട് ജനങ്ങൾക്കുള്ള മുഴുവൻ മമതയും നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഹരിയാനയിലെന്നും അവർ ചൂണ്ടിക്കാട്ടി ഏതായാലും ഹരിയാന പിടിക്കാമെന്ന മോഹം ബി മറക്കുന്നതായിരിക്കും നല്ലത്